ഇപ്പൊ എന്നെ ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള നമ്മുടെ ഇതിഹാസവും ക്രിക്കറ്റിന്റെ ദൈവവുമായ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. വീട്ടിലൊരു ബാസ്കറ്റ് ബോളിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഫാദർ അപ്പച്ചൻ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു, അങ്കിൾ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പൊ എന്നെയും ആദ്യം ആ ഒരു പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെയും ബാസ്കറ്റ്ബോളിലായിരുന്നു ആദ്യം കോച്ചിങ്ങിന് വേണ്ടി വിട്ടിരുന്നത്. പക്ഷേ 96 വേൾഡ് കപ്പിൽ സച്ചിന്റെ ബാറ്റിംഗ് എന്നെ ഒരുപാട് ഇൻസ്പയർ ആയിരുന്നു. കാരണം സച്ചിൻ ആ 96 വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു മിക്ക മാച്ചും സിംഗിൾ ഹാൻഡഡ് ആയിട്ടാണ് ഇന്ത്യനെ നോക്കൗട്ട്സിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, കാരണം സച്ചിൻ ഔട്ടായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ടി വി ഓഫ് ചെയ്ത് വിഷമിച്ച് കളി കാണാതിരിക്കുന്ന ഒരു സിറ്റുവേഷനും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ആയിട്ടുള്ള 96 വേൾഡ് കപ്പിലെ സച്ചിൻ്റെ ബാറ്റിംഗ് ആണ്. അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ പറയുകയും എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് എനിക്ക് തരുമായിരുന്നു. എന്നിട്ട് അതിനുവേണ്ടി ക്രിക്കറ്റ് കളിക്കാനായിട്ട് എന്നെ നല്ല കോച്ചുമാരുടെ കീഴിൽ ക്രിക്കറ്റ് കോച്ചിങ്ങിന് വേണ്ടി വിട്ടിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ആ ദൈവത്തിൻ്റെ കൂടെ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരേ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം ഐ പി എല്ലിൽ കൊച്ചി ടസ്കേഴ്സിന് കളിക്കുന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസുമായിട്ട് വാങ്കഡെ സ്റ്റേഡിയത്തിലൊരു ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ് ആ മാച്ച്. ഞങ്ങൾ കൊച്ചി ടസ്കേഴ്സ് ജയിച്ചിരുന്നു, പക്ഷേ എന്നാലും സച്ചിൻ്റെ T20 ഏക സെഞ്ചുറി ആ മാച്ചിലായിരുന്നു. അദ്ദേഹം ആ മാച്ചിൽ ആദ്യത്തെ ബോൾ തൊട്ട് ഓപ്പണിംഗ് ഇറങ്ങുകയും 20-ാമത്തെ ഓവർ വരെ നോട്ട് ഔട്ടായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എപ്പോഴൊക്കെ സച്ചിൻ ബാറ്റ് ചെയ്യാൻ വന്നാലും ആ സച്ചിൻ എന്നുള്ളൊരു ചാൻറ്റ് ഇപ്പോഴും എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ അന്നത്തെ മാച്ച് മുംബൈ ഇന്ത്യൻസിനെതിരെ എന്ന് അറിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഇത്രയും ഇഷ്ടപ്പെടുന്ന, ഞാൻ ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണമായ ആ പ്ലെയറിൻ്റെ കൂടെ ഇന്ന് ഞാൻ ഒരേ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ ഞാൻ ബോൾ ചെയ്യുന്ന സിറ്റുവേഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെനിക്ക് ശരിക്കും അത് റിയൽ ആണോ എന്ന് വരെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. സച്ചിൻ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് എങ്ങനെയാണ് സച്ചിനെ ക്യാരി ചെയ്തത്, പ്രത്യേകിച്ച് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ, വളരെ കമ്പോസ്ഡ് ആയിട്ട് വളരെ കാമായിട്ട് എപ്പോഴും ഒരു ചിരിയോടുകൂടി, ചെറിയൊരു പുഞ്ചിരിയോടുകൂടി. നമുക്കറിയാം ഏതൊക്കെ ഒരു ബോളേഴ്സ് സച്ചിനെ സ്ലെഡ്ജ് ചെയ്താലും ഓസ്ട്രേലിയയിൽ ഒരുപാട് ബോളേഴ്സ് സച്ചിനെ സ്ലെഡ്ജ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ടെമ്പർമെൻറ്റ് വിടാതെ വളരെ കൂളായിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി, അല്ലെങ്കിൽ അടുത്ത ബോൾ ഒരു സോഫ്റ്റ് ടച്ച്, ഒരു ബൗണ്ടറിയോടുകൂടിയായിരിക്കും സച്ചിൻ അതിനെ പ്രതികരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരുപാട് ക്വാളിറ്റീസാണ് തീർച്ചയായിട്ടും അങ്ങനത്തെ ആ ഒരു ഇതുപോലത്തെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊരു ലെജൻഡിനെ ഒരു വ്യത്യസ്തനാക്കി നിർത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് സച്ചിൻ വിരമിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു അന്ന്. കാരണം ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങൾ നമ്മൾ അന്ന് ആ സ്റ്റേഡിയത്തിൽ കണ്ടിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു മിസ്സാണ്. കാരണം ഈ പറഞ്ഞ പോലെ സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇന്ത്യയിലെ ഈ ബില്യൺസ് ഓഫ് പീപ്പിൾ തീർച്ചയായിട്ടും TVയുടെ മുമ്പിലിരിക്കുകയും ചില സമയത്ത് അദ്ദേഹം ഔട്ടാവുമ്പോൾ നമ്മൾ വിഷമിച്ച് പിന്നെ മാച്ച് കാണാത്ത ഒരു സിറ്റുവേഷനുമായിരുന്നു അന്ന്. അപ്പോൾ തീർച്ചയായിട്ടും സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള ആ ഒരു ഇതിഹാസം എന്താണെന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഇനി വളർന്നു വരുന്ന ക്രിക്കറ്റേഴ്സായിട്ടും ഒരുപാട് നമുക്ക് ഇതുപോലത്തെ ഇതിഹാസ താരങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരണം അവർ അവരുടെ ലൈഫ് ബാലൻസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ക്രിക്കറ്റ് ഫീൽഡിനകത്താണെങ്കിലും വളരെ കമ്പോസ്ഡ് ആയിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നു. കൂടാതെ ഓഫ് ദ ഫീൽഡ് ആണെങ്കിലും അത്രയും തന്നെ ബാലൻസ്ഡ്, അല്ലെങ്കിൽ അത്രയും തന്നെ ഫോക്കസ്ഡ്, കംപ്ലീറ്റ്ലി ആ ഒരു എന്തിനോടാണോ ഫോക്കസ് ഉള്ളത് അത് നമുക്ക് തീർച്ചയായിട്ടും എപ്പോഴും അവരുടെ ഒരു മുഖത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഓറ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും അത് എപ്പോഴും അവരുടെ ആ ഒരു ഒരു ബോഡി ലാംഗ്വേജിലും എല്ലാത്തിലും കാണാൻ സാധിക്കുന്നതാണ്.